ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ബില്ല ബട്ടർഫ്ലൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കൊട്ടാരക്കര ഫെസ്റ്റ് ആണ്. അപ്പോൾ ഞങ്ങളുടെ വീട് കൊട്ടാരക്കരയിലാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചന്തമുക്കിലാണ് ഫെസ്റ്റ് വന്നിരിക്കുന്നത്. 30 രൂപ ഓട്ടോ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ പാസ് ചെയ്തപ്പോഴത്തേക്കാണ് ആ ബോർഡ് കണ്ടത്. അതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഫ്ലവർ ഷോ എന്നൊക്കെ കണ്ട കയറി. 30 രൂപയുടെ ടിക്കറ്റ് ഉള്ളൂ. ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങളങ്ങ് കയറി. പിന്നെ കയറുമ്പോൾ തന്നെ കുറച്ച് ഷോപ്സാണ് ഉള്ളത്. ഒരുപാടൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു 10-12 ഷോപ്സ് ഇതുപോലത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗ്, ചെരുപ്പുകൾ, കമ്മൽ, പിന്നെ ഇതുപോലത്തുള്ള ചട്ടി ഐറ്റംസ്, കത്തി, പിന്നെ എന്താ പറയുക, നമ്മുടെ ചിരവൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങൾ, നമ്മുടെ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, അങ്ങനത്തെ ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ പിള്ളേരുടെ ടോയ്സ് ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഷോപ്പ്, ജസ്റ്റ് നമ്മൾ കീ കൊടുക്കുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ഐറ്റം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അവനൊരു ആനക്കുട്ടീനെ വാങ്ങി. പിന്നെ ഇത് മറ്റേ ഈ കുന്തിരിക്കൊക്കെ ഇട്ട് പോയിക്കില്ലേ നമ്മൾ വീട്ടിൽ, റൂമൊക്കെ വൈകിട്ടൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സ്മെല്ലിനെ കണ്ടി പോയിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റിയൊരായിട്ടായിരുന്നു ഇത്. അതിൻ്റെ ഉള്ളിലിടുന്ന പോയിക്കുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചന്മട്ടേ തിരി പോലത്തെ ടൈപ്പ്. പിന്നെ ഇത് കുറച്ച് പ്ലാന്റ് ഐറ്റംസ് ആണ്, വിത്തുകളാണ് കേട്ടോ, നമ്മുടെ പല ടൈപ്പ് അഗസ്തി ചീര അങ്ങനെയുള്ള സംഭവമില്ല അതിൻ്റെ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമ്മുടെ പണ്ടത്തെ മിഠായി ഉണ്ടല്ലോ, നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ മേടിക്കുന്ന അങ്ങനത്തെ വെറൈറ്റി മിഠായികളുണ്ട്, എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മേടിച്ച് കഴിഞ്ഞ് നമ്മൾ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ ടേസ്റ്റൊന്നുമില്ല, ഇത് ചുമ്മാ തട്ടിക്കൂട്ട് ആണ്. പിന്നെ വിലയും പണ്ടത്തെ റേറ്റൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു പാക്കറ്റിന് 20 രൂപയാണ്, ഒരു പാക്കറ്റിന് 20 രൂപ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ അങ്ങനെ കിട്ടാത്ത ഐറ്റം ആയതുകൊണ്ട് കുറച്ച് മിഠായികൾ കുറച്ച് മേടിച്ചു കേട്ടോ. പിന്നെ അലുവ മേടിച്ചു, അങ്ങനെ മിഠായി ഐറ്റംസാണ് മേടിച്ചത്. പിന്നെ ഇത് മറ്റേ ഇൻവെർട്ടർ ബൾബാണ്, 3 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര, 500 രൂപ അങ്ങനെ നട്ടാണ്. അപ്പോൾ ഒരെണ്ണമായിട്ടാണെങ്കിൽ 200 രൂപ അങ്ങനെ റേറ്റിൽ. പിന്നെ അവിടെ കണ്ടോ കുറേ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടൊന്നുമില്ല, റോസൊക്കെ ഒരുപാടുണ്ട് അത്രേ ഉള്ളൂ. പിന്നെ അവിടെ ബജ്ജി കഴിച്ചു കൊടുത്തു ഞങ്ങൾ, അവിടെ മറ്റേ ബജ്ജി ഉണ്ടായിരുന്നു, മറ്റേ നമ്മുടെ ഇത് ഈ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കോളിഫ്ലവർ, മറ്റേ കായ ബജ്ജി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മുളക് ബജ്ജിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കോളിഫ്ലവർ മേടിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്ന ടൈമിന് ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ടു, അത്രയുള്ള എന്തൊക്കെയാണെന്ന് നോക്കി ഇങ്ങനെ ഇരുന്നു. അതിനുള്ള ഒരുപാട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്ന ആ ഒരു ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നാണ്, പക്ഷേ എൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ കണ്ടോ, ഈ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ 1-2 ഐറ്റംസ് ഉള്ളൂ. ആകാശമൂഞ്ഞാലിയുണ്ട്, പിന്നെ മറ്റേ കാറുണ്ടല്ലോ ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്ന ആ കാറുണ്ട്, പിന്നെ ഇത് ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കണ്ടോ, ആ സാധനം ഉണ്ടല്ലോ, മറ്റേ ഇങ്ങനെ വഞ്ചി ഇങ്ങനെ ആടി കളിക്കുന്നു, ആ വഞ്ചി ഉണ്ട്, ആ കാറിൻ്റെ ഐറ്റംസ് ഉണ്ട്, അങ്ങനെ 2-3 ഐറ്റംസൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നു രാത്രി വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കാണുമ്പോഴത്തേക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളും, പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും അത്രേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ നമുക്കൊക്കെ വലിയവർക്ക് കളിക്കാൻ വേണ്ടി ഇതുപോലത്തെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരെണ്ണം ട്രൈ ചെയ്തു, വെറുതെ പൈസ പോയി അത്രേ ഉള്ളൂ. പിന്നെ ഒരു ഫൺ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് കളിച്ചു എന്നേ ഉള്ളൂ. പിന്നെന്താ പറയുക, പിന്നെ അവിടെ മറ്റേ ഞാൻ ആദ്യം കാണിച്ചിരുന്നില്ല, ഐസ്ക്രീം കുറേ പല ടൈപ്പ് ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു കേട്ടോ, കാന്താരി ഐസ്ക്രീമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഐസ്ക്രീംസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കഴിച്ചു നോക്കിയില്ല. പിന്നെ ചെടിയുടെ സെക്ഷനിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് ചെമ്പരത്തിയും ഒരുപാട് റോസും, നമ്മുടെ സാധാരണ ബന്ധിപ്പൂ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരുപാടുണ്ട്. ബാക്കി ഐറ്റംസൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഞാൻ ഈ കാണുന്ന ജമന്തി ഉണ്ടല്ലോ, ഒരു ഓറഞ്ച് കളർ ജമന്തി, ആ ജമന്തി മേടിച്ചു. പിന്നെ ഒരു റോസ് മേടിച്ചു, ഇതല്ല ഇതുപോലത്തെ വെറുതെ ഈ റോസ് ഞങ്ങൾ മേടിച്ചു. അങ്ങനെ വേറെ ഒന്നും മേടിച്ചില്ല. പിന്നെ നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെടി മേടിക്കാൻ വേണ്ടിയിട്ട് ഫ്ലവർ ഷോ എന്ന് കണ്ടിട്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല, റോസും ചെമ്പരത്തിയും മാത്രമേ ഉള്ളൂ, വേറെ അത്ര കാര്യമായിട്ടുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2 ചായയും കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഒരുപാട് ടൈമൊന്നും നിൽക്കേണ്ട കാര്യമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതായിരുന്നു ആ ഒരു ഡേ എന്ന് പറയുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ വന്നു. അപ്പോൾ രാത്രി പോവുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, ഒരു 30 രൂപയുടെ കാര്യമില്ലുള്ളൂ പിള്ളേരൊക്കെ ആയിട്ട് രാത്രി പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരാം. ബൈ.